നാളെയാണ് പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കമാകുന്നത്. മറ്റന്നാൾ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കും. ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് ചേരും. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ ബജറ്റ് സമ്മേളനത്തിന് നാളെ തുടക്കമാകും. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ബജറ്റ് സമ്മേളനം 9 അവസാനിക്കും. വ്യാഴാഴ്ചയാണ് 2 നരേന്ദ്രമോദി സർക്കാരിന്റെ അവസാന കേന്ദ്ര ബജറ്റ്. തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ട് ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ബജറ്റിലുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. സ്ത്രീകൾക്കും യുവാക്കൾക്കും ചെറുകിട ഇടത്തര വ്യവസായങ്ങൾക്കും കൂടുതൽ പ്രഖ്യാപനങ്ങളുണ്ടാകും. നികുതി ഇളവുകളും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇലക്ട്രിക് വാഹനങ്ങൾ, കാർഷിക മേഖല എന്നിവയ്ക്കും വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര പാർലമെന്ററികാര്യ മന്ത്രി വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് രാവിലെ 11:30 നടക്കും. ബജറ്റ് സമ്മേളനത്തിന്റെ സുഗമമായ നടത്തിപ്പ്, പാർലമെന്റിൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയാകും. പാർലമെന്റിന്റെ കഴിഞ്ഞ ശൈത്യകാല സമ്മേളനം സാക്ഷ്യം വഹിച്ചത് വലിയ പ്രതിപക്ഷ പ്രതിഷേധത്തിനാണ്. 146 പ്രതിപക്ഷ MPമാരെയാണ് അന്ന് സസ്പെൻഡ് ചെയ്തത്. തൃണമൂൽ കോൺഗ്രസ് MP മഹുവാ മൊയ്ത്രയുടെ ലോക്സഭാംഗത്വം റദ്ദാക്കിയതും കഴിഞ്ഞ സമ്മേളന കാലയളവിലാണ്. റിപ്പോർട്ടർ, ദില്ലി.